ഈ ലോകത്തിൽ മനുഷ്യന്റെ മുമ്പിൽ യോഗ്യമായത് ഉന്നതമായത് ശ്രേഷ്ഠമായത് നല്ല
പണിക്കാരും
शास्त्री पारीशन संसाचे भारे उपेक्षार क्यों ई खंडिक अर्थमेंो खंडिक दैवते मामोनेम सी कंदस अलो शास्त्री पारीशन्वरेच धनवान मूड़े उपमें नमें विषय
ജീവിതം മരണം മരണാനന്തര അനുഭവങ്ങൾ അതും കൂടെ പറയാതെ ഇതോട് ചേർന്ന് അതും കൂടെ പറയാതെ അത് പൂർണ്ണമാവുകയില്ല ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ധനവാന്റെ ലാസറിന്റെ ജീവചരിത്രം അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഇനി ലൂക്കോസിന്റെ സുവിശേഷം 12 അധ്യായം അതിന്റെ 13 മുതൽ 21 വരെയുള്ളതായ ആ ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ധനവാനായ മൂഢനായ ഒരു മനുഷ്യൻ ധനവാന്റെ ഒരു ഉപമ ഇത് ഉപമയാകട്ടോ ഇത് സംഭവചരിത്രമല്ല ഇതൊരു ഉപമയാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു നന്നാണ്ടെ ഇപ്പോൾ നമ്മൾ ചിന്തിച്ച മറ്റേ ആ വേദഭാഗങ്ങളോട് കൂടെ തുടർന്ന് ചേർത്ത് ചിന്തിക്കേണ്ട ഒരു വേദഭാഗമാണ് ധനവാനായ മനുഷ്യന്റെ ഉപമ അത് അറിയണമെങ്കിൽ 13 വാക്യം മുതൽ ലൂക്കോസ് 12 13 വാക്യം മുതൽ വായിക്കണം ആരെങ്കിലും ഒരാൾ ഓരോ വാക്യം വായിച്ചു നന്നാട്ടെ മതി കർത്താവ് ഒരു ശുശ്രൂഷ നടത്തി തീർന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഒരുത്തൻ അവനോട് ഗുരു നമ്മുടെ കർത്താവിനെ എങ്ങനെയാണ് വിളിച്ചത് ഗുരുവേ എന്ന ഗുരു ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റോ പാപകരമായ ഒരു കാര്യമാണോ ഈ മനുഷ്യൻ പറഞ്ഞത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവനും അവന്റെ സഹോദരനും തമ്മിൽ സ്വത്ത് വാഗോടമ്പടി സ്വത്ത് വേർതിരിക്കുന്ന ആ സാഗോടമ്പടിയുടെ കാര്യത്തിൽ പ്രശ്നമാണ് അതൊന്നും പറഞ്ഞ് വരി അവസാനിപ്പിക്കണം എന്നാൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്നോട് ഇനിയൊന്നും പറയാനില്ല നീ ഇത് ആരോട് പറഞ്ഞാൽ മതി എന്റെ സഹോദരനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ എന്റെ ഡിമാൻഡാണ് ശരി ആ ഡിമാൻഡ് അനുസരിച്ച് എന്റെ സഹോദരനെ നീ ഒന്ന് ആക്കി തീർത്ത് പ്രശ്നം ഒന്ന് പരിഹരിക്കണം നമ്മളാണെങ്കിലോ ഇപ്പൊ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് കൊടുക്കുക ചേർപ്പം തീർക്കാൻ പോയത് നമ്മുടെ ജോലി ചെയ്യുന്നത് ഈ ലോകത്തിലെ ഒരു അച്ഛനോടല്ലാതെ സമുദായത്തിൽ പിന്നെ ആരോടെങ്കിലും പ്രശ്നം തീർക്കാൻ പറയുന്നത് അത് വിശ്വാസികളാണെങ്കിൽ അല്ലേ ആ വേറെ പല സമയക്കാരാണെങ്കിലും പാസ്റ്ററോടല്ലാതെ പാസ്റ്ററെ കേട്ട പാടെ കേൾക്കാത്ത പാടെ എല്ലാം കൂടി പോയി കൂടിയിട്ട് സമയത്ത് തിരുത്തൂലല്ലോ അപ്പൊ ഇങ്ങനെയൊന്ന് പോവുക കർത്താവിനോട് ഇത് പറഞ്ഞു അല്ലേ പുരുഷാരം വേർപിരിഞ്ഞ് പോയില്ല പ്രശ്നങ്ങൾ തീർന്നേ ഉള്ളൂ ആശീർവാദം പറഞ്ഞു വേണ്ടി എനിക്ക് അറിയത്തില്ല അപ്പോഴും അവരെ എഴുന്നേറ്റ് അത് പറയുന്നത് ആ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട അവനോട് അവൻ ആ ഈ ഏറ്റുനിന്ന് ഈ പ്രശ്നം ഉന്നയിച്ച വ്യക്തിയോട് കർത്താവ് പറഞ്ഞു വായിച്ചേ ആ ഇവിടെയും ഈ മനുഷ്യനെ പേരില്ലാത്തതാണോ എന്താ വിളിച്ചേ അവനെ മനുഷ്യ പിന്നെ അതാ പിന്നെ മറ്റൊന്ന് വിളിക്കാനോ നന്നായി അവനെ പേരില്ലാത്തതാണോ സഹോദര എന്നോ മകനെ എന്നോ അല്ലെങ്കിൽ പേര് വിളിക്കാമല്ലോ ആ ആ അവനെ മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവ് പങ്കിടുന്നവനോ ആക്കിയതാ എന്ന് ചോദിച്ചു ഈ വിഷയത്തിൽ എന്നെ മധ്യസ്ഥനും പങ്കിടുന്നവനും നിങ്ങളുടെ പാർട്ടീഷൻ നടത്താൻ മധ്യസ്ഥ പറയാനൊക്കെ ആരാടാ എന്നെ ആക്കി വെച്ചത് എന്നാ ചോദിച്ചത് പെട്ടെന്ന് നമുക്ക് തോന്നുന്നു നമ്മുടെ കർത്താവ് മര്യാദ കേട്ട വർത്താനാണെന്നാ പറയണേ മര്യാദ കേട്ടൊന്നും ഉണ്ടായിട്ടല്ല ഏത് മനുഷ്യന്റെയും മുഖം നോക്കിയല്ല കർത്താവ് പറയുന്നത് പിന്നെയോ ഹൃദയം നോക്കിയ പറയും അതാണ് കുഴപ്പം ഈ മുഖം നോക്കുമ്പോഴല്ലേ ഒന്നും മേലാതെ വരുന്നത് കർത്താവ് മുഖം കാണുന്നു അതിനു മുമ്പ് എന്താ കാണുന്നത് ഹൃദയം അത് നോക്കി ഏച്ചാ ഈ പറയുന്നത് കർത്താവ് ഒന്നാന്തരം സ്കാൻ ചെയ്യുന്നയാളാ അതിന് വലിയ വിഷയമൊന്നുമില്ല ഇങ്ങനെയൊന്ന് നോക്കിയാൽ മതി നോക്കണ്ടല്ലോ പേര് പറഞ്ഞാൽ പോരെ പോരെ ആ അതായത് കാര്യം ഇന്നൊരു കാസറ്റ് കേട്ടു അജിത് കുമാർ എന്ന് പറയുന്ന ജോസ് ഭാഷയുടെ കാസറ്റ് തന്നാൽ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കാൻ പറ്റിയ വിഷയം വന്നു അപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഇന്ന് ഞാൻ ഈ വിഷയം ഇവിടെ എടുക്കാനിരിക്കും അപ്പൊ ഇത് ചിരിയൊന്ന് കേൾക്കാനിടയായി നന്നായി അപ്പോ അയാളുടെ ഭാഷയിൽ കർത്താവ് അവരെ ഡിസ്മിസ് ചെയ്തു ആ കൂട്ടത്തിൽ കടക്കടാ വിളിയിൽ ഗെറ്റ് ഔട്ട് ഇത്രയും പറഞ്ഞേച്ച് ഗെറ്റ് ഔട്ട് ചെയ്യുന്ന പിന്നെ ഇതാകത്തില്ല അങ്ങനെ നമുക്ക് തോന്നുള്ളൂ അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് ആ അതിപ്പോ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പിന്നെ അവരോട് അവനവന്റെ വഴിക്ക് പോയി പിന്നെ ഇന്നത്തെ അവിടുത്തെ കാര്യം പറഞ്ഞ ആരോടാ അവിടെ ഇരുന്ന ആളുകളോട് പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊണ്ടു അതായിട്ട് ദൂത് ഈ ദൂത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇന്നൊരു പ്രത്യേകിച്ച് വേർപാടുകാർ ദൂത് ആ ദൂത് പറയാനായിട്ട് ഏരിയയിൽ ആരുടെ എടുക്കാൻ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമില്ല എന്റെ കർത്താവ് 3.5 കൊല്ലം കൊണ്ട് പറഞ്ഞ ദൂത് മുഴുവൻ ഇതിനകത്ത് കിടപ്പുണ്ട് എഴുതിയ കടലാസനുള്ള മാർക്ക് തരയില്ല ഒരു ക്രിസ്ത്യാനിക്കും തരയില്ല
സമൃദ്ധി